എല്ലാവരുടെയും ഓണത്തിരക്കൊക്കെ കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ ഓണത്തിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വ്ളോഗിൽ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്നത് നമ്മുടെ ഹരിയാന വീട്ടിൽ ഉള്ളതൊക്കെ കിട്ടിയിട്ട് തട്ടിക്കൂട്ടി ഒരു സദ്യയും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മുടെയും കുഞ്ഞു ഓണം ആഘോഷിച്ചു കേട്ടോ. ശരിക്കും കണ്ടാൽ തന്നെ അറിയാലോ പതിവിലും ധൃതിയിലാണ്. കാരണം ആകെ ഒരു കൺഫ്യൂഷനാണ്, എവിടെ തുടങ്ങണം എവിടെ നിർത്തണം. രാവിലെ തന്നെ 5:30 കഴിഞ്ഞപ്പോൾ ഹർഷ എത്തി പൂവ് പറിക്കാനും കാര്യത്തിനും ഒക്കെ, നമ്മുടെ പൂക്കളെ ഇടാൻ. മെയിനായിട്ടും അവർക്കും നമ്മുടെ സദ്യ കൊടുക്കണമല്ലോ, അതാണ് ഈ കൺഫ്യൂഷനും പ്രോബ്ലം കേട്ടോ. കാരണം നമ്മുടെ കൂടെ ഒരാളും കൂടെ വരുമ്പോൾ അവർക്ക് ഏറ്റവും മാക്സിമം നല്ല രീതിയിൽ കൊടുക്കണമെന്നല്ലേ നമ്മൾ ആലോചിക്കത്തുള്ളൂ. അപ്പം ഞങ്ങൾ 3 അല്ല 6 പേരും കൂടെ ചേർന്ന ഇന്നത്തെ ഈ പ്രാവശ്യത്തെ ഓണം നമ്മുടെ ഒരു ഓണത്തിൻ്റെ ഡയറി കുറിപ്പെന്ന് പറയാം. അപ്പോൾ ഇനി ഓരോന്നോരോന്ന് ഉണ്ടാക്കി തുടങ്ങണം. ബീട്രൂട്ട് കുറച്ച് വേഗാനായിട്ട് വെച്ചു കിച്ചടിക്കുള്ളത്, പിന്നെ ക്യാബേജ് അരിഞ്ഞു വെച്ചു തോരനുള്ളത്. എനിക്കൊരു വിഷമം തോന്നി എന്താണെന്ന് വെച്ചാൽ തേങ്ങ 2 എണ്ണം ദേ ഈ രീതിയിൽ കേടായിപ്പോയിട്ടോ, തേ കറുത്തിരിക്കുന്നുണ്ടോ, അത് നമുക്ക് ഫുഡ് പോയ്സൺ ഒക്കെ ഈ തേങ്ങയെന്ന് വരുമെന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയേ ഞാൻ ദേ കളയാണ് 2 തേങ്ങയും. ഇവിടെ പിന്നെ അങ്ങനെയാണ്, തേങ്ങ മിക്കപ്പോഴും ഈ രീതിയിലാണ് കിട്ടുന്നത്. ഞാൻ ഈ തേങ്ങ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ എടുക്കത്തില്ല, അങ്ങനെ അങ്ങ് കളയുക വേസ്റ്റിൽ. പിന്നെ ഫ്രിഡ്ജിലിരുന്ന കുറച്ച് പഴയ പച്ചക്കറികൾ മാറ്റി വെക്കും, കാരണം പുതിയ ഫ്രഷ് പച്ചക്കറി ഒക്കെ എത്തിച്ചിട്ടുണ്ട്. പടവലങ്ങ മാത്രം ദേ ഞാൻ മാറ്റി വെക്കുന്നുണ്ട്, കാരണം പടവലങ്ങ കിട്ടിയില്ല. നമ്മൾ സ്പാലിൽ അന്ന് പോയപ്പോൾ വാങ്ങിച്ച പടവലങ്ങയിൽ ഒന്ന് ഞാൻ സൂക്ഷിച്ചു വെച്ചതായത്. ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഹർഷ രാവിലെ കുമ്പിളപ്പം ആവി കയറ്റി കൊണ്ടുവന്നു, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ. നമ്മുടെ തെരലിയില ഉണ്ടല്ലോ വയനയില, അതിനകത്ത് ചക്ക കൊണ്ടുള്ളതാ. പിന്നെ വാഴയിലയിലും ചക്കയുടെ പോലെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഇതാണ്, വേറെ ഒന്നുമില്ല, പിന്നെ സദ്യ കഴിക്കുന്നേ ഉള്ളൂ. നമ്മുടെ ഫ്രഷ് പച്ചക്കറികൾ അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഞാനിങ്ങനെ മാറ്റി മാറ്റി നോക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ പാലും തൈരും പഞ്ചസാരയും പഴവും അതും എല്ലാം എത്തിച്ചിട്ടുണ്ട്, ഫ്രഷായിട്ട് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. തേങ്ങയും ആവശ്യത്തിനുള്ളത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ എന്തായാലും ചായ ഇട്ട് കുടിക്കണമല്ലോ, ഓണത്തിൻ്റെ അന്ന് രാവിലത്തെ ചായ റെഡിയാക്കി. ചായ കൂടെ കൊണ്ടുവരാം, കുങ്കുരു എന്ന് പറയാം ഇവിടെ അല്ലേ, ഇവിടെ കുങ്കുരു എന്ന് തന്നെ പറയാം. ഇപ്പൊ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതേ ചായയും കുമ്പിളപ്പും ചക്ക കൊണ്ടുള്ള കുമ്പിളപ്പം. ഹാപ്പി ഓണം. ഇതെന്താ ഇത്? സൂപ്പർ തൊപ്പിയൊക്കെ ആണല്ലോ, മഫ്ലർ ആണോ ഇത്? ഹാപ്പി ഓണം, നോക്കിങ്ങോട്ട്, ഹാപ്പി ഓണം പറ. ഹാപ്പി ഓണം പറയടാ. റയാൻകുട്ടൻ രാവിലെ വന്നിരിപ്പുണ്ട് അങ്കുവിനെ കാത്താണ്. അങ്കു ബാഡ്മിന്റൺ കളിക്കാൻ പോയിട്ടോ, അപ്പോൾ അവൻ ആ വിഷമത്തില്ല, ഇനി തിരിച്ചു വരുന്നവരെ അവൻ ഇവിടെ വെയിറ്റ് ചെയ്യുക, അവനായിട്ട് കളിക്കാനുള്ള ഒരു സന്തോഷത്തിനാ. പിന്നെ രാക്കേതേ രാവിലെ കുളിച്ച് വിളക്കൊക്കെ കത്തിച്ച് ഇന്ന് മുണ്ടിൻ്റെ അട്ടയറാണ് രാക്കേടെ. സദ്യക്കുള്ള പുളിയിഞ്ചി തലേദിവസം ഉണ്ടാക്കിയത് ഞാൻ കഴിഞ്ഞ വ്ലോഗിൽ ഇട്ടിരുന്നല്ലോ. പിന്നെ രാക്കേടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പാലട പായസമാണ്, പാലട പ്രഥമൻ. അത് വടക്കോട്ടൊക്കെ വെക്കുന്ന പാലടയില്ലേ, അത് ഞങ്ങളുടെ തെക്കോട്ടൊക്കെ ശരിക്കും വെർമസലിയാണ് മസ്റ്റായിട്ടുള്ളത്. ഇത് പാലടയും പിന്നെ പപ്പടവും രാക്കേ കാച്ചാന്ന് പറഞ്ഞു സംസാരിക്കുന്ന. സാമ്പാറിനുള്ള കുറച്ച് നുറുക്കി വെച്ചിട്ടുണ്ട്, പരിപ്പ് വേവിച്ചിട്ടിട്ടുണ്ട്. ഞാൻ സദ്യയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഡേ രാക്കേ പായസം ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഉരുളിയൊക്കെ ഒന്ന് കഴുകി അളവൊക്കെ ഒന്ന് നോക്കുകയാണിപ്പോൾ. അപ്പോൾ എത്ര പാൽ ഒഴിക്കാൻ പറ്റുമെന്ന് വെള്ളം ആദ്യം അളന്നൊഴിച്ച് നോക്കുക കേട്ടോ രാക്കേ. അപ്പോൾ എത്ര വെള്ളം കൊള്ളുന്നു അത്രയും പാലും കൊള്ളുമല്ലോ. അപ്പോൾ ആ ഒരു അളവ് വെള്ളം ഇങ്ങനെ ഒഴിച്ച് നോക്കുക, എന്നിട്ട് ഉരുളി കഴുകി വെച്ചിട്ട് ലാസ്റ്റ് പായസം ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ പുറത്ത് നല്ല സൂപ്പർ കാലാവസ്ഥയായിരുന്നു കേട്ടോ, നല്ലൊരു കാറ്റും വെയിലും ഒത്തിരി സന്തോഷം. ഓണത്തിന് മഴയായിരുന്നെങ്കിൽ ആകെ നമ്മളും ഡാർക്കായി പോയേനെ. റയാൻകുട്ടം പാവം തേ അങ്കുവിനെ കാത്തിരിക്കും, അങ്കു ഇതുവരെ എത്തിയിട്ടില്ല. സമയം 9 മണിയാവാൻ പോകുന്നു. അപ്പം ഞാൻ എൻ്റെ ഓരോ കാര്യങ്ങളിങ്ങനെ സൈഡിൽ കൂടെ നടത്തുന്നുണ്ട്. അതിനിടയ്ക്ക് രാക്കേതെ ഉരുളി കഴുകാൻ വന്നതേ ഉള്ളൂ. ഇനി അത് മാറ്റി വെച്ചിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങളിലോട്ടൊക്കെ കടക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഓരോരോ പച്ചക്കറികൾ. നല്ല ഫ്രഷ് പാവയ്ക്കയും പച്ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്കൊരു ഡൗട്ടായിരുന്നു, ഞാൻ ഒരു ഉണക്ക പച്ചക്ക വെച്ചിട്ടുണ്ടായിരുന്നു സ്പാറിൽ നിന്ന് വാങ്ങിയത്, കിട്ടുമോ ഇല്ലേ എന്ന് വെച്ചിട്ട്. പക്ഷെ അത് കിട്ടി, പക്ഷെ മാങ്ങ കിട്ടിയില്ല, പച്ചമാങ്ങ കിട്ടിയില്ല. രാക്കേ പഴം പഴുത്തല്ലേ? അപ്പോ ദേ ഹർഷ ഒരു സൈഡിൽ കൂടെ പൂക്കളം ഇടുക കേട്ടോ. ഇതിനിടയ്ക്ക് എനിക്ക് പൂക്കളം കൂടെ ഇടാൻ സമയമില്ല. അപ്പൊ ഞാൻ പറയാം, ഹർഷയെ നീ പൂക്കളം കിട്ടോ, ഞാൻ പാചകം കാര്യങ്ങളൊക്കെ നോക്കാം. അങ്ങനെ ഹർഷയുടെ വകയാണ് ഇന്ന് നമ്മുടെ പൂക്കളം. കിട്ടിയ പൂവൊക്കെ വെച്ചിട്ട് തട്ടിക്കൂട്ടിയുള്ള പൂക്കളാ കേട്ടോ. അപ്പൊ പൂക്കള് പിച്ചിയതും കാര്യങ്ങളൊക്കെ ഞാനൊരു ഷോർട്സായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വേറൊരു ബ്ലോഗിൽ അതിന്റെ ഡീറ്റെയിൽ ഒക്കെ കാണിച്ചു തരാം, നമ്മുടെ ടൗൺഷിപ്പിലെ പൂക്കളും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ അതേ ഓണത്തിന് ഓണപ്പാട്ടില്ലാതെ എന്തോണം? നമുക്കിവിടെ ഓണക്കളിയും പുലികളിയും ഒന്നും ഇല്ലല്ലോ. അങ്ങനെ കുറച്ച് ഓണപ്പാട്ടുകളൊക്കെ ഇട്ടിട്ട് ആസ്വദിച്ചിട്ടാണ് രാവിലെ മുതലേ അത് തുടങ്ങി.
എന്റെ പണിയൊക്കെ ഒതുക്കിയിട്ട് രാക്കേതേ പായസം ഉണ്ടാക്കാനായിട്ട് കയറിയിട്ടുണ്ട്. പാലൊക്കെ ഒഴിച്ച് കുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കുറുക്കി വറ്റിച്ചിട്ട് അടയൊക്കെ വേവിച്ചിടുന്നുള്ളൂ കേട്ടോ. രാക്കയുടെ ഒരു സന്തോഷം നോക്കിയ രാക്കയ്ക്ക് ഒത്തിരി ഇഷ്ടം ഈ പായസം ഉണ്ടാക്കുന്നത്. രാക്കയുടെ ഫേവറേറ്റ് സംഭവം ഈ പാലട പായസം എന്ന് വെച്ചാൽ. നമ്മുടെ സദ്യവട്ടം കാണണ്ടേ, ഞാൻ ഉണ്ടാക്കിയേ സാമ്പാറുണ്ടാക്കി, പിന്നെ നമ്മുടെ പരിപ്പുണ്ടാക്കി, അവിയലുണ്ടാക്കി. അവിയലിന് കശ്മീരി ചില്ലി പൗഡർ ഇട്ടുകൊണ്ട് കുറച്ച് ചുമന്നു പോയി കേട്ടോ. പിന്നെ സ്റ്റൂറിലക്കിഴങ്ങിൻ്റെ സ്റ്റൂവ്, ബീൻസ് ഉപ്പേരി, കുറച്ച് പുളിശ്ശേരി ഉണ്ടാക്കി, ക്യാബേജ് തോരൻ ഉണ്ടാക്കി. പിന്നെ കഴിഞ്ഞ വ്ലോഗിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ രാക്കയുടെ സ്പെഷ്യൽ പുളിയിഞ്ചി എപ്പിസോഡ്. അപ്പം ആ പുളിയിഞ്ചി, ബീട്രൂട്ട് കിച്ചടി, തക്കാളി പച്ചടി, പിന്നെ ഞാൻ ചോറ് രണ്ടായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഞങ്ങൾ 6 പേരുണ്ടല്ലോ, അപ്പോൾ സ്ഥിരം വെക്കുന്നതിനെക്കാട്ടി കുറച്ചും കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഒരു ചെറിയ സദ്യവട്ടം. പായസം റെഡിയാവുന്നുണ്ട്. പിന്നെ പഴം, ശർക്കര വരട്ടി, പപ്പടം, ഉപ്പേരി, ഇല കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് കഴുകി തേ വെച്ചിട്ടുണ്ട്. പിള്ളേർ കളി തുടങ്ങി കേട്ടോ. നമുക്ക് ബാഡ്മിൻ്റൺ പോയി കഴിഞ്ഞ് വന്നു. റയാൻ അടുത്ത കോസ്റ്റ്യൂം എടുത്തിട്ടു. ഇവരൊക്കെ ഉള്ളതുകൊണ്ട് ശരിക്കും സന്തോഷം കേട്ടോ. കാരണം ഒറ്റയ്ക്കല്ലല്ലോ ഓണം ആഘോഷിക്കേണ്ടത്, കൂട്ടായിട്ടല്ലേ. ഇന്നത്തെ എൻ്റെ കോസ്റ്റ്യൂം എന്ന് പറഞ്ഞാൽ ഇതേ ഇതാ കേട്ടോ. സെറ്റും മുണ്ടും സാരിയൊക്കെ ഉടുത്തിട്ട് മാനേജ് ചെയ്യാൻ കുറച്ച് പാടല്ലേ. അതുകൊണ്ട് ഇതേ ഇതാണ് ഇന്നത്തെ എൻ്റെ അറ്റയർ എന്ന് പറയുന്നത് കേട്ടോ. ഞാൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയതിന് ശേഷമാണ് കുളിച്ചത്. രാക്കെ രാവിലെ തന്നെ കുളിച്ച് വിളക്കൊക്കെ കത്തിച്ചിട്ടാണ് ചായ പോലും കുടിച്ചത്. അപ്പോൾ ദേ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റുകൾ, ഗസ്റ്റുകളല്ല ഒരു ഹോസ്റ്റ് തന്നെയാണ്, അതേ വന്നിരിപ്പുണ്ട് റൂബൻ, ഹർഷ. ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് മലയാളികൾ എന്തിയെ കാണിക്കാമോ എന്നൊക്കെ. അപ്പോൾ ഇവരാട്ടോ നമ്മുടെ ഇവിടെ ഏക മലയാളികൾ. രാക്കേ പാല് വറ്റിച്ച് വറ്റിച്ച് വരുന്നേ ഉള്ളൂ. പാലട ശരിക്കും നന്നായിട്ട് കുറുകിയാലല്ലേ ആ ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പോൾ കുറച്ച് ടൈം എടുക്കും. ഹർഷ ഇട്ട നമ്മുടെ കുഞ്ഞു പൂക്കളം, അങ്കു അതിന് കുറച്ച് മിനുക്ക് പണിയൊക്കെ കൊടുക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് പൂക്കളം? ചെമ്പരത്തി ഉണ്ട്, എന്തൊക്കെയോ കിട്ടി, അതൊക്കെ കിട്ടി, കൊന്നപ്പൂവും കിട്ടി. ഇതിനിടയ്ക്ക് പിള്ളേർ ബാത്റൂമിൽ പോയി വെള്ളം കളിയായിരുന്നേ. ഹോളിയുടെ ഒരു ഗണ്ണുണ്ടായിരുന്നു, അതൊക്കെ വെച്ചിട്ട് ദേഹം മുഴുവൻ വെള്ളമാക്കി രണ്ടുപേരുടെയും ഡ്രസ്സ് വീണ്ടും മാറ്റി. ദേഹം അയാൾ ഒന്നും ഇടാതിരിക്കുക, റൂബൻ വേറെ ഡ്രസ്സ് എടുക്കാൻ വീട്ടിൽ പോയേക്കുക. പിള്ളേരുടെ കളി ഞങ്ങൾ ശ്രദ്ധിച്ചില്ലേ. വെള്ളം മുഴുവനാക്കി അങ്കുവിൻ്റെ മുഖം നോക്കി താലം കൈമാറുന്നു എന്ന് പറയുന്ന പോലെ ഹർഷയുടെ കയ്യിലോട്ട് കൊടുത്തേക്കോ കേട്ടോ രാക്കെ ഇളക്കുന്ന പരിപാടി. കാരണം ഇത് കുറച്ച് പണിയുണ്ടേ, ആ കളറ് മാറണം നന്നായി. ഹർഷ തൃശ്ശൂരും രാക്കെ പാലക്കാടും അല്ലേ, അപ്പോൾ രണ്ടുപേർക്കും ആ ഒരു പാകം അറിയാതെ. അങ്ങനെ പാല് പകുതിയാക്കി വറ്റിച്ചെടുത്തു. കളറൊക്കെ മാറി നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്കിന്റെ പോലെ ആയി. പാകമായിട്ടാണ് അട ഇടുന്നത്. ഇനി ഇതിട്ട് വീണ്ടും വരട്ടണം. അപ്പൊ എല്ലാവർക്കും നല്ല വിശപ്പ് തട്ടി തുടങ്ങി കേട്ടോ. പക്ഷെ പായസം ആവാതെ നമുക്ക് ഓണം കഴിക്കാൻ പറ്റത്തില്ലല്ലോ. രാക്കയാണ് ഇങ്ങനെ എല്ലാം സാവധാനത്തിൽ അതിൻ്റെതായ രീതിയിലേ ചെയ്യത്തുള്ളൂ. അങ്ങനെ എന്തായാലും നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇനി കഴിക്കാനുള്ള തിരക്കും ബട്ടൻ കൂട്ടും ഒക്കെ നോക്കുകയാണ്. ദേ കാണിച്ച് തരാം അതിൻ്റെ പാകം. സെറ്റപ്പ് ആയിക്കിട്ടില്ല. ലാസ്റ്റ് നമ്മുടെ പപ്പടവും കൂടെ കാച്ചിയിട്ട് നമ്മുടെ ഓണസദ്യക്ക് ഇലയിട്ട് വിളമ്പും. നമ്മുടെ നാടൻ പപ്പടം അല്ല കേട്ടോ ഇവിടെ കിട്ടുന്ന ഈ പപ്പട. എന്തായാലും പപ്പടം പോരെ, രാക്കെ പൊരിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ പണ്ട് പരസ്യമൊക്കെ കണ്ടിട്ടില്ലേ, ലിച്ചഡ് പാപ്പട്. അപ്പോൾ അതാണ് ഇന്ന് നമ്മുടെ ഓണത്തിന് വിളമ്പുന്നത്, ലിച്ചഡ് പാപ്പട്. അപ്പോൾ ആദ്യം അവർക്ക് ഞാൻ വിളമ്പി കൊടുത്തിട്ട് ഞാൻ കഴിക്കുന്നുള്ളെന്ന് പറഞ്ഞു. അപ്പോൾ ഒരുമിച്ചിരിക്കാന്ന് പറഞ്ഞു, പക്ഷേ എനിക്ക് മനസ്സ് വരത്തില്ല. കാരണം നമ്മൾ ഇത്രയും ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അവർ കഴിച്ചിട്ടല്ലേ നമുക്കൊരു സമാധാനം കിട്ടത്തുള്ളൂ. ആരെങ്കിലും ഒരാൾ തീർച്ചയായിട്ടും വിളമ്പാൻ നിൽക്കണം. നമ്മുടെ മാവേലിക്കുള്ള ഇല വിളക്ക് കത്തിച്ചതിൻ്റെ ഫ്രണ്ടിൽ വിളമ്പിയിട്ടുണ്ട്. നമ്മുടെ പൂക്കളവും തൊട്ടടുത്തുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ കഴിക്കാതിരിക്കുന്നത്. അതെ, നമ്മുടെ സദ്യ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ ടേബിളിലോട്ടാണ് എല്ലാവർക്കും ഇല ഇട്ടേക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഞാൻ ലാസ്റ്റേ കഴിക്കുന്നുള്ളൂ. അപ്പോൾ പപ്പടവും കാച്ചി വെച്ചിട്ടുണ്ട്, നെയ്യും, പിന്നെ ശർക്കര വരട്ടി, ഉപ്പേരി, പഴം. ഇതൊക്കെ ഇനി ഇലയിലോട്ട് ഓരോന്നായിട്ട് വിളമ്പാം. അപ്പോൾ ഇതിനൊക്കെ ഒരു അറേഞ്ച്മെൻറ്റ് ഓർഡറൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് അതൊന്നിനെ കുറിച്ചൊന്നും വലിയ അറിവില്ലാത്തതുകൊണ്ട് എന്തായാലും ഇഞ്ചിക്കറിയിൽ തുടങ്ങി നമ്മൾ വിളമ്പാൻ പോവാം. അങ്ങനെ അവരിതേ കഴിക്കാനിരുന്നു. നമ്മൾ എത്ര കറി ഉണ്ടാക്കിയാലും നമുക്കൊരു ക്ഷീണവും
വരത്തില്ല കേട്ടോ. കാരണം അത് നമ്മൾ അത്ര മനസ്സായിട്ടും ആഗ്രഹിച്ചും ചെയ്യുന്നോണ്ടായിരിക്കും. നമ്മൾ സാധാരണ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടാക്കുമ്പോൾ തന്നെ ഒത്തിരി ക്ഷീണവും വ്യായാമയൊക്കെ ആയിട്ടാണ്. പക്ഷെ ഈ ഓണസദ്യ എനിക്കറിയില്ല, എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് അവർ കഴിക്കുന്ന കാണുമ്പോഴും. നമ്മുടെ റയാൻ കഴിക്കുന്ന ചോക്കോസാ കേട്ടോ. കാരണം അവൻ ഇങ്ങനെയാ, അവന് ചോറൊക്കെ അവനൊരു മൂഡ് വന്നാലേ കഴിക്കത്തുള്ളൂ. പിന്നെ എന്തെങ്കിലും കഴിക്കട്ടെന്ന് വെച്ച് കൊടുത്തു, പിന്നെ കാണും ഹർഷ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരെന്തായാലും സുഖമായിട്ട് കഴിക്കുകയാണ്. ഇത് കാണുമ്പോൾ തന്നെ ഒത്തിരി സന്തോഷമുണ്ട്. അങ്കുവിന് ഒത്തിരി ഇഷ്ടമാണ് സദ്യ കേട്ടോ. ദേ നമ്മുടെ വറ്റിച്ച് കുറുക്കിയെടുത്ത പാലടപ്രഥമൻ. ഏറ്റവും ലാസ്റ്റ് ഞാനും ഇരുന്നു കേട്ടോ, എല്ലാവരും കൂടെ എനിക്കും വിളമ്പി തന്നു. പച്ചടിയും കിച്ചടിയൊക്കെ കുറച്ച് അധികമായിപ്പോയി. എന്തായാലും എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു, ഞാനും കഴിച്ചു. അപ്പോൾ ദേ ഇതൊക്കെയായിരുന്നു നമ്മുടെ വിഭവങ്ങൾ. നിങ്ങളും എല്ലാം നന്നായിട്ട് ആസ്വദിച്ചു കഴിച്ചു എന്ന് വിചാരിക്കുന്നു. ഏറ്റവും ലാസ്റ്റ് നമ്മുടെ കിച്ചണിലേക്ക് വരികയാണ്, ഓണസദ്യയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുള്ള പാത്രങ്ങൾ കഴുകാൻ. നമ്മുടെ മെയ്ഡ് ഇതിനിടയ്ക്ക് വന്ന് കഴിച്ചിട്ട് പോയി കേട്ടോ. അപ്പൊ ഞാൻ ഇവിടൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ, എല്ലാം ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ രാത്രിയാണ്, ഓണനിലാവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഞാൻ കഴിഞ്ഞൊരു ബ്ലോഗിൽ പറഞ്ഞല്ലോ, ഗണപതിനെ വെച്ചിട്ടുണ്ട് വിസർജൻ ഈ വ്യാഴാഴ്ചയാണ്. അപ്പൊ അതുവരെ ഭജനയും കാര്യങ്ങളും ഒക്കെ കാണും. അതാണ് ഈ നമ്മുടെ പാട്ടായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത്. കേൾക്കുമ്പോൾ തന്നെ ഒരു ഐശ്വര്യമുണ്ട്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ.